guys, welcome back to UPSC Talks. സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് കടന്നു വരുന്ന പുതിയ ഉദ്യോഗാർത്ഥികളുടെ ഒരു മെയിൻ ഡൗട്ടാണ് ഏതൊക്കെ ബുക്സ് വായിക്കണം എന്നത്. മാർക്കറ്റിൽ നിന്ന് ധാരാളം ബുക്സ് നമുക്ക് സിവിൽ സർവീസ് എക്സാമുമായി ബന്ധപ്പെട്ട് അവൈലബിൾ ആണ്. ഇതെല്ലാം വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഓരോ വിഷയത്തിനും ആവശ്യമായ ഒന്നോ രണ്ടോ ബേസിക് ബുക്സ് മാത്രം റെഫർ ചെയ്താൽ മതി. കുറേ ബുക്സ് വായിച്ച് കൂട്ടുന്നതിലല്ല, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ബുക്ക് പലതവണ വായിച്ച് കോൺസെപ്റ്റ് ക്ലാരിറ്റി നേടുന്നതിലാണ് കാര്യം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും വായിച്ചിരിക്കേണ്ട ബുക്സ് എന്ന് പറയുന്നത് NCERT ബുക്സ് തന്നെയാണ്. NCERT ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട കുറച്ച് ബേസിക് ബുക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ പൊളിറ്റിയുടെ ബുക്ക്, പൊളിറ്റിക്ക് M. ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന ബുക്കാണ് ബെസ്റ്റ് ബുക്ക്. പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും ഈ ബുക്ക് തന്നെ റെഫർ ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും നല്ല സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ ബുക്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റെഫർ ചെയ്യാവുന്ന, വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് റെഫർ ചെയ്യാവുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് DD ബാസുവിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന ബുക്കാണ്. പിന്നെ അടുത്തത് ജോഗ്രഫിക്ക്. ജോഗ്രഫിക്ക് NCERT 6 to 12 വരെയുള്ള ബുക്ക് വായിച്ചാൽ തന്നെ മതി, അത്യാവശ്യം നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. പിന്നെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് GC ലുയോങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ജോഗ്രഫി എന്ന ബുക്കാണ്. പിന്നെ ജോഗ്രഫിയിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാപ്പ് സ്റ്റഡിയാണ്. അതിന് ബെസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓക്സ്ഫോർഡ് സ്കൂളിൻ്റെ അറ്റ്ലസ് ആണ്. പിന്നെ മജീദ് ഹുസൈൻ്റെ ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്നൊരു ബുക്കുണ്ട്. ഇതും വേണം എന്നുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്തത് എൻവിരോൺമെൻറ്റിന് ശങ്കർ IASന്റെ എൻവിരോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ടോപ്പിക്സിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ്. അതൊരു നല്ല സോഴ്സാണ്. പിന്നെയുള്ളത് ഹിസ്റ്ററി. ഹിസ്റ്ററിക്ക് മോഡേൺ ഇന്ത്യക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത് ബിപിൻ ചന്ദ്രയുടെ ഒരു മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കുണ്ട്. അല്ലെങ്കിൽ രാജീവ് അഹിർ IPSന്റെ മോഡേൺ ഇന്ത്യയുടെ ഒരു ബുക്കുണ്ട്, സ്പെക്ട്രം പബ്ലിക്കേഷൻ്റെ. ഈ രണ്ട് ബുക്കിൽ ഏതെങ്കിലും വാങ്ങിയാൽ മതി. പിന്നെയുള്ളത് മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യക്ക് സതീഷ് ചന്ദ്രയുടെ മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ബുക്കുണ്ട്, നല്ലൊരു ബുക്കാണ്. പിന്നെ നമുക്ക് ഉള്ളത് ഹിസ്റ്ററിയിലുള്ളത് ആൻഷ്യൻ്റ് ഇന്ത്യയാണ്. അതിൽ RS ശർമ്മയുടെ ഒരു ബുക്കുണ്ട്, അത് നല്ല ബുക്കാണ്. പിന്നെ അടുത്തത് വരുന്നത് ആർട്ട് ആൻഡ് കൾച്ചറാണ്. ആർട്ട് ആൻഡ് കൾച്ചറിന് ബെസ്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്ക് നിതിൻ സിഹാനിയയുടെ ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ടുള്ള ഒരു ബുക്കുണ്ട്, നല്ല ബുക്കാണ്. അടുത്തത് എക്കണോമിക്സിന് വേണ്ടി നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നത് സഞ്ജീവ് വർമ്മയുടെ ഇന്ത്യൻ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടൊരു ബുക്കുണ്ട്, നല്ലൊരു ബുക്കാണ് എക്കണോമിക്സ് പഠിക്കാനായിട്ട്. അടുത്തതായി ഇനി ഇന്റേണൽ സെക്യൂരിറ്റി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അശോക് കുമാർ IPSന്റെ ചലഞ്ചസ് ടു ഇന്റേണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു ബുക്കുണ്ട്, നല്ല ബുക്കാണ്, റെഫർ ചെയ്യാവുന്നതാണ്. അടുത്തത് ഇനി എത്തിക്സിന് വേണ്ടിയിട്ട് സുഭാ റാവു ആൻഡ് PN റോയ് ചൗധരിയുടെ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ബുക്കുണ്ട്, അത് നല്ലൊരു ബുക്കാണ്. അപ്പോൾ ഇത്രയും ബുക്സൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് റെഫർ ചെയ്യേണ്ട ബുക്സ്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി NCERT ബുക്സ് തന്നെയാണ്. അത് വായിച്ചു കഴിഞ്ഞ് നമ്മൾ മസ്റ്റായിട്ട് റീഡ് ചെയ്തിരിക്കേണ്ട കുറച്ച് ബേസിക് ബുക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മസ്റ്റായിട്ട് റീഡ് ചെയ്തിരിക്കേണ്ട കുറച്ച് ബുക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ റിസോഴ്സസ് എപ്പോഴും ലിമിറ്റഡ് ആയിട്ടിരിക്കുക. നമുക്ക് മാക്സിമം റിവിഷൻ ആണ് അത്യാവശ്യം. എല്ലാ ബുക്സും വാങ്ങിക്കൂട്ടാതിരിക്കുക. വാങ്ങുന്ന ബുക്ക് നല്ല സെലക്റ്റീവായിട്ട് വാങ്ങുക. പലതവണ റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.